അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി. ഒന്ന് രണ്ട് ദിവസം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പിന്നീട് ലോഹി എഴുതി വരുന്ന സീൻസ് പലപ്പോഴും ഞാൻ കൺസീവ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലു പിന്നീട് എന്തോ എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, ഒരു അഞ്ചെട്ട് ദിവസം കഴിഞ്ഞപ്പോഴേ ലാലു ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ടായിട്ട് മൊത്തത്തിൽ ഒരു ആ കെമിസ്ട്രി അങ്ങോട്ട്. അതിനു മുമ്പ് ഞാനും ലാലും കൂടി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ലോഹിയും ലാലും കൂടി ഒക്കെ ചെയ്തിട്ടുണ്ട്. എവിടെയോ ഒരു കെമിസ്ട്രി ബ്രേക്കായി. പിന്നെ നമുക്ക് എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്. സിനിമയുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ജോൺ ബോൾ തുടക്കം മുതലേ സഹകരിച്ചിട്ടുള്ള, അന്ന് എനിക്കതൊരു ഗുരുതുല്യമായിട്ട് തിരക്കഥയുടെ കാര്യത്തിലേക്ക് നിന്ന, പക്ഷേ കമൽ സാറാണെങ്കിലും സംവിധാനം എന്നുള്ളതിനപ്പുറത്ത് സംവിധാനത്തിൻ്റെ എഴുത്ത് മേഖല കൂടി പരിഗണിച്ചാണല്ലോ ഇൻഡസ്ട്രിയിൽ എത്തുന്നത് അപ്പം തുടക്കം. അപ്പം കമൽ എന്ന സംവിധായകൻ്റെ പേരിൽ വരുന്ന സിനിമകളിലൊക്കെ സത്യത്തിൽ ഒരു രചനാ പങ്കാളിത്തം അല്ലെങ്കിൽ ആലോചനയുടെ ഘട്ടത്തിൽ മുതൽ ഇതിൻ്റെ ഒരു എഴുത്തിൻ്റെ കൂടി ഭാഗമാവാറില്ലേ, അല്ലെങ്കിൽ തിരക്കഥാകൃത്തിന് പൂർണ്ണമായും വിട്ടുകൊടുക്കുന്ന ഒരു ശൈലിയായിരുന്നില്ലല്ലോ, അങ്ങനെയായിരുന്നില്ലേ തുടക്കം മുതലേ? തീർച്ചയായിട്ടും അങ്ങനെയായിരുന്നു. മിക്കവാറും പടങ്ങളുടെ കുറേ സിനിമകളുടെ തിരക്കഥ വേറെ ആളാണെങ്കിലും കഥ എൻ്റേതായിരുന്നു. അതെ, ചിലത് കഥ വേറെ ആളുടെയാണെങ്കിലും ഞാനത് തിരക്കഥ എഴുതിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. അത് പേര് വെക്കാതെ തന്നെ തിരക്കഥയുടെ കൂടെ സഹകരിച്ചിട്ടുണ്ട്. എനിക്കങ്ങനെ ഒരു ചീത്തപ്പേരുമുണ്ട്, കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പലപ്പോഴും എഴുത്തുകാരനെ എൻ്റെ കയ്യിൽ കൈയടത്തുന്നു എന്നുള്ളൊരു ചീത്തപ്പേര് എഴുത്തുകാരനെങ്കിലും പരിഭവമായിട്ടോ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊക്കെ പറയുകയും അത് ചിലപ്പോഴെങ്കിലും എനിക്കൊരു വല്ലാത്ത രീതിയിൽ ബാക്ക് ഫയർ ചെയ്തിട്ടുണ്ട് എന്നുണ്ട്. ഒരു പരിധിവരെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ലോഹിദാസ് എനിക്ക് സ്ക്രിപ്റ്റ് എഴുതിയിട്ടില്ല. ലോഹി ആദ്യകാലത്ത് സിബിയുടെ പടങ്ങൾ എഴുതുന്നു, പിന്നെ സത്യൻ്റെ പടങ്ങൾ എഴുതുന്നു. ആ സമയത്ത് ഞാൻ പലതവണ ലോഹിയെ കാണുമ്പോൾ നമ്മൾ പടങ്ങൾ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചിട്ട് പരശൻ എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ആദ്യകാലത്ത് മമ്മൂട്ടി വെച്ചിട്ട് ഞങ്ങൾ ആലോചിച്ച് കുറേ മുമ്പോട്ട് പോയതാണ്. പക്ഷേ ചില കാര്യങ്ങളത് നടന്നില്ല. പിന്നെ പല സിനിമകളും ലോഹി എഴുതുന്ന സമയത്തൊക്കെ തന്നെ ഞാൻ കാണുമ്പോഴും ലോഹിയുടെ എനിക്കൊരു സ്ക്രിപ്റ്റ് എഴുതണം എന്ന് പറയും, ഓക്കെ എന്ന് പറയും. പക്ഷേ സംഭവിക്കുന്നില്ല, എനിക്കെന്താണെന്ന് മനസ്സിലായിട്ടില്ല. കുറേ കാലം കഴിഞ്ഞപ്പോൾ എപ്പോഴോ ആണ് ഒരിക്കൽ ലോഹി ഷൊർണൂർ ടി വിയിൽ ഞാൻ ചെന്ന് ലോഹിയുടെ റൂമിൽ നിന്ന് വളർത്താൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോൾ ലോഹി വലിയ റൈറ്ററായി കഴിഞ്ഞു, നിങ്ങൾ എനിക്ക് വേണ്ടി ഇതുവരെ പടം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു, നമുക്ക് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ടീമിൽ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ലോഹി ഇടയ്ക്കെന്ന് പറഞ്ഞില്ല, അല്ലെ കമൽ സ്വന്തമായിട്ട് എഴുതിയ പോലെ എന്തിനാണ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ആദ്യകാലത്തേക്ക് എഴുതണമെന്ന് ഭയങ്കര ഇതുണ്ടായിരുന്നു, പിന്നെ ഒരു കോൺഫിഡൻസ് പോയി. പിന്നെ ശ്രീനിവാസനും രഞ്ജിത്തൊക്കെ എഴുതണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. അല്ല അവർക്ക് പോലും കമൽ എഴുതുമ്പോൾ, അല്ല അവരുടെ സിനിമകളിലും എഴുതുമ്പോൾ കമൽ പിന്നെ ആവശ്യമില്ലാതെ അതിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്കതൊരു വലിയ പ്രശ്നമാണ്, കാരണം എനിക്കൊരാൾ സ്ക്രിപ്റ്റിൽ ഇൻവോൾവ് ആവുകയോ റൈറ്റർ ആയാലും ശരി അല്ല ഡയറക്ടർ ആയാലും ശരി ആരായാലും ശരി ഇൻ്റർഫിയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തീരെ കംഫർട്ടബിൾ ആവാൻ പറ്റില്ല. ഒരു പരിധിവരെയും അതാണ് കമലെ കാരണം എന്ന് തുറന്നു പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞത് അത് തെറ്റിദ്ധാരണയുടെ ഒരു പരിധിവരെ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ ഇടപെടുന്നത് അവരുടെ അനുവാദത്തോടുകൂടി തന്നെയാണ്, അതല്ലെങ്കിൽ അവർ നമുക്ക് ആ ഒരു ഫ്രീഡം തന്നിട്ടുള്ളതുകൊണ്ടാണ്. ഇപ്പോൾ ചമ്പക്കുളം വെച്ചാലും മഴയത്തുമ്പൊക്കെ ശ്രീനിവാസനായിട്ട് ഞാൻ ചെയ്തപ്പോൾ അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്യുമ്പോൾ എൻ്റെ കോൺട്രിബ്യൂഷൻ കുറേ ശ്രീനി സ്വീകരിച്ചിട്ടുണ്ട്. അതല്ല പൂർണ്ണമായിട്ടും അവരെഴുതാരുടെ സ്ക്രിപ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറാണ്, പക്ഷെ അവരത് പലപ്പോഴും അതിന് തയ്യാറായിട്ടില്ല. കളക്റ്റീവായിട്ടാണ് അവർ നിന്നിട്ടുള്ളത്. അങ്ങനെ ലോഹി തെറ്റിദ്ധരിക്കേണ്ട, ലോഹിക്ക് അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ആ ഭാഗത്തേക്കേ വരില്ല. കഥ മാത്രം ഒന്ന് പറഞ്ഞാൽ മതി, പിന്നെ ഞാൻ ഷൂട്ടിങ്ങിന് സ്ക്രിപ്റ്റ് നിങ്ങളെ കയ്യിൽ തരുമ്പോൾ ഞാൻ നോക്കുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ നിങ്ങളുടെ സ്ക്രിപ്റ്റ്, പുള്ളി ചിരിച്ചു, പുള്ളി പറഞ്ഞു തീർച്ചയായിട്ടും ഞാൻ വെറുതെ കുറ്റമായിട്ട് പറഞ്ഞതല്ല, അങ്ങനെ പൊതുവെ ഒരു തെറ്റിദ്ധാരണ കമലിനെ കുറിച്ചുണ്ട്, ഞാനത് തുറന്നു പറഞ്ഞു പറഞ്ഞു. ഞാൻ പറഞ്ഞു പറഞ്ഞതിൽ സന്തോഷം, എനിക്ക് ഏകദേശം അതറിയാം എന്ന് പറഞ്ഞു. പക്ഷേ എന്നിട്ടും കുറച്ച് കാലം കഴിഞ്ഞിട്ടാണ് ഈ ചക്രം എന്ന് പറയുന്ന സിനിമ സംഭവിച്ചില്ല. അങ്ങനെ ഞങ്ങൾ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്നു. അപ്പോൾ അന്നും ഞാൻ ലോഹിയോട് പറഞ്ഞ് ഒരു വാക്കാണ് ലോഹിയോട്, ഞാൻ പറഞ്ഞു ഞാൻ ഇടപെടില്ല, സ്ക്രിപ്റ്റിൽ ഇടപെടില്ല, കഥയിൽ പോലും ഞാൻ ഇടപെടില്ല, നിങ്ങൾ കഥ പറഞ്ഞാൽ മതി. അങ്ങനെ കഥ ആദ്യം പറഞ്ഞു. അപ്പോൾ ആദ്യം എന്നോട് പറയുന്ന കഥ എന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലേക്ക് ഒക്കെ ഈ ചരക്കും കൊണ്ടുപോകുന്ന വലിയ ചരക്ക് ലോറി ഓടിക്കുന്ന ഒരു ഡ്രൈവറും അയാളുടെ കിളിയായിട്ടുള്ള കഥയാണ്. പോണ വഴിക്ക് എവിടെയോ നോർത്ത് ഇന്ത്യൻ ഗ്രാമം മറ്റേ ഏതോ ഒരു ഡാബയിൽ വെച്ചിട്ട് ചീട്ട് കളിച്ചിട്ടാണ് അയാളുടെ ലോറി പോകുന്നതും, പിന്നീട് അയാളുടെ അയാൾക്ക് വഴിയിൽ കിട്ടുന്ന ഒരു പെണ്ണിനെ കയറ്റിക്കൊണ്ടു പോകും, ആ പെണ്ണിനെ വെച്ച് ചീട്ട് കളിക്കുക, മഹാഭാരതത്തിൻ്റെ ഒരു സാധനമൊക്കെ വെച്ചിട്ടാണ് എന്നോട് പറയുന്നത്. എനിക്കത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അപ്പം ഞാൻ പറയുകയും ചെയ്തു, ഒരു കണ്ടെയ്നർ ലോറി മാറി അതിലൊക്കെ പോകുന്ന ഒരാൾ എന്നൊക്കെ പറഞ്ഞാൽ അതൊരു മോഹൻലാൽ ചെയ്യുമ്പോൾ ഒരു ഭയങ്കര അത് വെച്ച് ഞങ്ങൾ ശരിക്കും ഫോട്ടോ ഷൂട്ട് ചെയ്യുകയും ചെയ്തതാണ്, ട്രെയിലർ മെരിക്കിനൊക്കെ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ മനസ്സിൽ ആ കഥ. ഞാൻ ലോഹി മോഹൻലാലിനോട് കഥ പറഞ്ഞിട്ടില്ല. മോഹൻലാൽ ഒരു ദിവസം കോഴിക്കോട് എന്തോ കാര്യത്തിന് വേണ്ടി വന്നപ്പോൾ കോഴിക്കോട് പോയിട്ട് ഞാനും ജോണി സാഗരനല്ല എൻ്റെ പ്രൊഡ്യൂസർ, ഞങ്ങൾ മോഹൻലാലിൻ്റെ അടുത്ത് അവിടെ ബേബിച്ചായ എന്ന് പറഞ്ഞിട്ട് മോഹൻലാലിൻ്റെ സുഹൃത്തുണ്ടല്ലോ, അവിടെ ബേബിച്ചായൻ്റെ വീട്ടിലാണ് ലാലിനെ കാണാൻ വേണ്ടി ചെന്നപ്പോൾ എന്താണ് കഥ എന്ന് ചോദിച്ചു. ലാലി അപ്പോഴും ചോദിക്കുന്നത് ഇങ്ങനെ ട്രക്ക് ഡ്രൈവറാണെന്ന് മാത്രമേ അറിയുള്ളൂ. അപ്പം ഞാൻ ഈ കഥ പറയുന്നു ഇങ്ങനെ നോർത്തിലേക്ക് പോകുന്നത്, അതാണല്ലോ എൻ്റെ മനസ്സിലുള്ളത്.
അപ്പം ലാലു ഭയങ്കര എക്സൈറ്റഡ് ആയി, അത് കൊള്ളാമായിരുന്നു, നല്ല രസമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഈ തലക്കെട്ടൊക്കെയിട്ട് നമ്മൾ ഫോട്ടോഷൂട്ട് പിന്നെ അതിനുശേഷമാണ് ചെയ്യുന്നത്. ഫോട്ടോഷൂട്ട് കഴിഞ്ഞു, അപ്പോഴൊന്നും ലോഹി എഴുതിയിട്ടില്ല, വൺ ലൈനും ഒന്നുമില്ലല്ലോ, ലോഹി വൺ ലൈൻ എഴുതുമില്ലോ. അതിനുശേഷം പൊള്ളാച്ചിയിൽ ലൊക്കേഷൻ എന്നുള്ള രീതിയിൽ ലോഹി പറഞ്ഞു. അപ്പം ഞാൻ ഒരു തുടക്കഭാഗങ്ങളൊക്കെ ഉണ്ട്, കുറേ വീടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളങ്ങനെ പൊള്ളാച്ചിയിൽ ലൊക്കേഷനൊക്കെ നോക്കാനായിട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ലോഹി പറഞ്ഞു ഞാൻ എഴുതാനിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ്. അപ്പം ആദ്യം അല്ല, അത് ലോഹിനോട് പറഞ്ഞു ഞാനൊന്ന് പോവാം പൊള്ളാച്ചി, എനിക്ക് ആ ബസ്താരം എന്തൊക്കെ ഉണ്ട്, ബസ് സ്റ്റാൻഡ് പരിസരങ്ങളൊക്കെ. ലോഹി രണ്ട് ദിവസം അവിടെ പോയി കറങ്ങി, പിന്നെ ഒരു ദിവസം എന്നെ വരാൻ പറഞ്ഞ് ഞാൻ ചെന്ന് ഞങ്ങൾ ഒരുമിച്ച് വെറുതെ കറങ്ങി തിരിച്ചു പോന്നു. അപ്പോഴൊന്നും ലോഹിനോട് കഥയുടെ കാര്യങ്ങൾ പറയുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ശരി പുള്ളി ഒന്ന് പൂർണ്ണമായിട്ട് രൂപപ്പെടാൻ വേണ്ടിയിട്ടും പറയാത്തായിരിക്കും എന്ന് വിചാരിച്ചു. അതുകൊണ്ട് ലോഹി എഴുതാനായിട്ട് ഇരുന്നു. പുള്ളി അവിടെ കഞ്ചിക്കോട് ഒരു ഗസ്റ്റ് ഹൗസിലാണ് പോയിട്ട് ഇരുന്നത്. അപ്പം ഞാൻ വിചാരിക്കുന്നു പുള്ളി എഴുതണ്ടെന്നുള്ളതാണ്, പക്ഷേ എന്തോ കാരണത്താലും പുള്ളിക്ക് അതിൻ്റെ മൂഡൊന്നും ശരിയാൻ വേണ്ടി എഴുതിയില്ല. അത് കഴിഞ്ഞ് അപ്പോഴേക്കും ഷൂട്ടിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് പാട്ട് റെക്കോർഡിങ് കഴിഞ്ഞു. ഇതായി മോഹൻലാൽ വരാനായിട്ട് കുറച്ച് താമസിക്കും എന്ന് ആൻ്റണി വിളിച്ച് പറഞ്ഞു, കാരണം ഷൂട്ടിങ്. അപ്പോൾ ഒന്ന് ഷൂട്ടിങ് ഒരാഴ്ച തള്ളി വെക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ലോഹി എന്നോട് ഞാനിത് പറഞ്ഞപ്പോൾ ലോഹി പറഞ്ഞു അല്ല നമ്മൾ തള്ളി വെക്കേണ്ട കാര്യമില്ല, അപ്പോൾ ഏതോ ഒരു ഡേറ്റ് പറഞ്ഞു, 26-ാം തീയതി എന്തോ ഒരു നല്ല ദിവസമാണ്. അപ്പോൾ ലോഹി എന്തോ നോക്കി, ജോണിയും എന്തോ ആ ദിവസം പൂജ നടത്തണം, ഷൂട്ടിങ് തുടങ്ങണം, നമുക്ക് അന്ന് തന്നെ തുടങ്ങാം, ഒരു 5-6 ദിവസം ദിലീപിനെ വെച്ച് നമുക്ക് ഷൂട്ട് ചെയ്യാനുണ്ടല്ലോ, അത് വെച്ചിട്ട് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കറിയില്ല, ഞാൻ സ്ക്രിപ്റ്റ് കണ്ടിട്ടില്ലല്ലോ അപ്പോഴും. അപ്പോൾ ഞാൻ പറഞ്ഞു ഉണ്ടോ സീൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു, ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ വിദ്യാബാലൻ, വിദ്യാബാലനെ ഞാൻ പറഞ്ഞു, പക്ഷേ ബോംബെയിൽ നിന്ന് ഞാൻ പോയിട്ടാണ് വിദ്യാബാലനെ കൊണ്ടുവന്ന് ഇവിടെ ഓഡിഷനൊക്കെ ചെയ്ത് വിദ്യാബാലൻ ദിലീപൊക്കെ വെച്ച് തുടങ്ങാമെന്ന് പറഞ്ഞു. വിദ്യാബാലൻ വന്ന് ദിലീപ് വെച്ചിട്ട് ഷൂട്ടിങ് തുടങ്ങാനായിട്ട് നമ്മൾ തീരുമാനിക്കുക എന്നിട്ടാണ് ലാലിനെ വിളിച്ച് പറയുന്നത്. ലാൽ സത്യത്തിൽ ഇറിറ്റേറ്റഡ് ആയി, കാരണം ലാലിനെ വെച്ച് തന്നെ തുടങ്ങണമെന്ന് ലാൽ ആഗ്രഹിക്കും എന്താണെന്ന് അറിയില്ല, ആൻ്റണിയാണോ പറഞ്ഞതെന്നറിയില്ല. ഒന്നാം തീയതി ലാൽ ജോയിൻ ചെയ്യും, എന്നിട്ട് തുടങ്ങിയാൽ മതിയെന്നായിരിക്കും ലാൽ വിചാരിച്ചിട്ടുണ്ടാവുക. ഞങ്ങൾ 26-ാം തീയതി തുടങ്ങിയപ്പോൾ ആരോ ലാലിനോട് പറഞ്ഞതായിരിക്കാം, കാരണം ദിലീപ് എൻ്റെ അസിസ്റ്റന്റാണ്, പിന്നെ ലോഹിയും ദിലീപും തമ്മിൽ തന്നെ. അപ്പോൾ ദിലീപിന് ആണ് കൂടുതൽ ക്യാരക്ടർ, എന്തോ ഒരു തെറ്റിദ്ധാരണ ആരോ വഴി ലാലിന് കിട്ടിയിട്ടുണ്ടാകുന്നു. അപ്പം ലാൽ സത്യത്തിൽ ഇറിറ്റേറ്റഡ് ആയിട്ടാണ്, എന്തോ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടാണ് ഷൂട്ടിങ്ങിന് വരുന്നത് തന്നെ. വന്ന സമയത്ത് അപ്പോൾ അതിന് 2 ദിവസം മുമ്പ് ഉണ്ടായ കഥ എന്ന് വെച്ചാൽ, ഞങ്ങൾ പൊള്ളാച്ചി ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് 2 ദിവസം മുമ്പ് ലൊക്കേഷൻ നോക്കാനായിട്ട് ഞാൻ എക്സാക്ട് പോയിന്റുകൾ വേണമല്ലോ, എൻ്റെ വീട് കാര്യങ്ങളൊക്കെ വേണം, അപ്പോൾ ഒരു ജംഗ്ഷൻ വേണമെന്ന് ലോഹി പറഞ്ഞു. പൊള്ളാച്ചി രാജാന്ന് പറഞ്ഞിട്ട് ലൊക്കേഷൻ കാണിക്കാൻ നടക്കുന്നതാണ്. അപ്പോൾ എന്ത് ജംഗ്ഷൻ ആണെന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ ഈ പൊള്ളാച്ചി രാജു എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ലോഹി പറഞ്ഞിട്ട് എനിക്ക് സീൻ അറിയില്ല, അതൊരു സംവിധാന സമയത്തുള്ള ആദ്യത്തെ ഒരു അനുഭവമാണ്. അപ്പോൾ ലോഹി പറഞ്ഞൊരു ആക്സിഡൻറ്റ് നടക്കുന്നുണ്ട് അവിടെ, അതിന് പറ്റുന്ന ഒരു ജംഗ്ഷനാണ് നാലും കൂടി തുടങ്ങുന്നത്. അപ്പോൾ ഞാൻ ഇവിടെ ആക്സിഡൻറ്റ് ഉണ്ടോ പൊള്ളാച്ചിയിൽ, അങ്ങനെ കഥയിലുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ കഥയിൽ അതുണ്ടായിരുന്നില്ല. അപ്പോൾ കാറിൽ ഞങ്ങൾ ലൊക്കേഷൻ പോയിക്കൊണ്ടിരിക്കുക, അപ്പോൾ മറ്റന്ന ഷൂട്ടിങ് തുടങ്ങുക. അപ്പോൾ ലോഹി എൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ പറയണമെന്ന് വിചാരിച്ചു കമലിനോട്, ഞാൻ വിട്ടുപോയി. ഞാൻ 2-3 ദിവസമായിട്ട് ഇന്ന് ആലോചിച്ചപ്പോൾ കഥയിൽ കുറച്ച് മാറ്റങ്ങൾ വരുന്നുണ്ട്, ആദ്യം ആലോചിച്ച ഒരു ഇതിൽ നിന്ന് കുറച്ച് കംപ്ലീറ്റ് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വൈകിട്ട് കമലിനോട് പറയാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാനതിനെ പോസിറ്റീവായിട്ട് എടുത്തു. അന്ന് വൈകിട്ട് ലോഹി എന്നോട് കഥ പറയുകയാണ് രാത്രി ഹോട്ടലിലിരുന്നിട്ട്. ഞാൻ സത്യത്തിൽ ഷോക്കായിപ്പോയി, കാരണം അപ്പം ഞാൻ ചോദിക്കുന്നുണ്ട് നോർത്തിൽ ഷൂട്ട് ചെയ്യേണ്ട കാര്യമില്ല, നമുക്ക് പൊള്ളാച്ചിയിൽ തന്നെ കഥ മുഴുവൻ നടക്കുകയാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ അത് മൊത്തത്തിൽ ഒരു എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സങ്കല്പത്തിലുള്ള സിനിമ അല്ലാണ്ടായി മാറി. അപ്പോൾ ഞാൻ പറഞ്ഞു പൊള്ളാച്ചിയിൽ മാത്രവും അതിന് അല്ല, എനിക്ക് പരിചിതമായ സ്ഥലങ്ങളിൽ പരിസരങ്ങളിൽ മാത്രമേ കഥ ഉണ്ടാക്കാൻ പറ്റുള്ളൂ, അറിയാലോ ലോഹിയുടെ പ്രശ്നം. എനിക്ക് നോർത്ത് ഇന്ത്യയിലെ ഡാബ അല്ലെങ്കിൽ ഹൈവേയിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും എനിക്ക് പരിചിതമല്ല, അങ്ങനെയൊരു സ്ഥലമായിട്ട് എനിക്ക് ബന്ധമില്ല, അതുകൊണ്ട് എനിക്ക് കഥ ഉണ്ടാക്കാൻ പറ്റില്ല, സ്ക്രിപ്റ്റ് എഴുതാൻ പറ്റില്ല എന്ന് ലോഹി ഒരു കട്ട് ആൻഡ് ഡ്രൈ ആയിട്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ, അപ്പോൾ ഈ പറയുന്നത് പലതും കൺവിൻസിങ് ആവുന്നില്ല എനിക്ക്, അപ്പോൾ എനിക്കൊന്നും പറയാനും തരില്ല. അങ്ങനെ ലോഹി പറഞ്ഞു കമൽ എന്നെ വിശ്വസിക്കൂ, ഞാൻ എഴുതി. ഞാൻ പറഞ്ഞു ഓക്കെ, എനിക്ക് കുഴപ്പമില്ല, ഞാൻ ലോഹിനെ വിശ്വസിക്കാം. അങ്ങനെ അപ്പോൾ അത് 100% ലോഹിയെ വിശ്വസിക്കുകയാണ് ചുരുക്കി പറഞ്ഞാൽ. അത് കഴിഞ്ഞ് ലോഹി എഴുതാനിരുന്നു, മോഹൻലാൽ അഭിനയിക്കാൻ വേണ്ടി വന്നു, ലാൽ എന്നോട് കഥ പറയാൻ പറയാം. ഷൂട്ടിങ്ങിൽ വരുമ്പോൾ ക്യാരക്ടർ ലാലിനോട് ഞാൻ ഏത് കഥയും പറയണ്ട, അല്ലാതെ ഭയങ്കര സിറ്റുവേഷനിലായി പോയി. ഞാൻ പഴയ കഥയാണ് ലാലിൻ്റെ മനസ്സിലുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞ വേർഷനാണുള്ളത്. ഈ പുതിയ സാധനം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പൂർണ്ണമായിട്ടും പറഞ്ഞ് ഫലിപ്പിക്കാവുന്ന രീതിയിൽ ഞാൻ കൺസീവ്ഡ് അല്ല, അപ്പോൾ എനിക്ക് പറയാൻ പറ്റണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഞാൻ സത്യത്തിൽ വല്ലാതെ ആയി. ഇപ്പോൾ ലാലു ഭയങ്കര ഡിസ്റ്റർബ്ഡായി, അല്ല കമലിന് കോൺഫിഡൻസ് ഇല്ലാണ്ട് എന്തിനാ സിനിമ ചെയ്യണം എന്ന് പറഞ്ഞാൽ. കോൺഫിഡൻസിൻ്റെ കുറവില്ല, ലോഹിയെ നമ്മൾ വിശ്വാസത്തിലെടുക്കുക, ലോഹിയെ എനിക്ക് വിശ്വാസമാണ്, പക്ഷേ ഡയറക്ടർ കമലല്ലേ, കമലിനല്ലേ വിശ്വാസം വരേണ്ടത്. അന്ന് തന്നെ ലാലു സത്യത്തിൽ മാനസികമായിട്ട് ചെറിയൊരു വിഷമമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉടനെ ലോഹിയെ, ജോണി സാഗരനോട് പറഞ്ഞു ലോഹിയെ അർജൻറ്റായിട്ട് വരാൻ പറയണം, അല്ലെങ്കിൽ ഷൂട്ടിങ് നടക്കില്ല നാളെ, മനസ്സിലായില്ല. അപ്പോൾ ലാലു വന്നിട്ടുള്ളൂ, വൈകുന്നേരം വന്ന് പിറ്റേന്ന് ലാലിന് വെച്ച് ഷൂട്ടിങ് തുടങ്ങണം. ജോണി പോയി ഈ കഞ്ചിക്കോട് അവിടെ താമസിക്കുന്നത്, ലോഹിയോട് ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറയാം, പൊള്ളാച്ചിയിൽ വന്നിട്ട് റൂമിലേക്ക് മാറാൻ പറ. ഹോട്ടലിലേക്ക് അങ്ങനെ ലോഹിനെ വിളിച്ചിട്ടുണ്ടെന്ന് ഹോട്ടലിൽ ഇവിടെ വന്നു. ലോഹി പറഞ്ഞു ഞാൻ ലാലിനോട് സംസാരിക്കാമെന്ന് പറഞ്ഞു. ലാലിൻ്റെ അടുത്ത് ലോഹി
പോയിട്ട് പിറ്റേന്ന് രാവിലെ ഷൂട്ടിങ്ങിന് വരും. അപ്പം ഞാൻ രാവിലെ ലൊക്കേഷനിലേക്ക് പോകണ് ഒരു സ്ഥലത്ത് വെച്ച് ഷൂട്ടിങ് തുടങ്ങാൻ ലോഹി പറഞ്ഞതനുസരിച്ച് നമ്മളവിടെ പോകണം. സീൻ എനിക്ക് എഴുതി കിട്ടിയിട്ടില്ല. ലാലു ലോഹിയോട് കുറേ നേരം സംസാരിച്ച് ഒരു 10-10 മണിക്കാണ് അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച ലൊക്കേഷനിൽ വരുന്നത്. അപ്പോൾ വന്ന ഉടനെ ലോഹി പറഞ്ഞു വെച്ചാൽ ലാല് കൺവിൻസ്ഡാണ്. അപ്പോൾ കമലിനോട് ഒന്നും കൂടി സംസാരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ഒന്നുകൂടി കേൾക്കണം, എന്നാൽ മാത്രമേ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ സീൻ കൊണ്ട് തന്നു, ഒരു 3 സീൻ ലോഹി എഴുതിയിട്ട്. ആ സീൻ വായിക്കുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ പറഞ്ഞ് ലോഹിയോട് പറഞ്ഞു നമുക്കൊന്ന് മാറിയിരിക്കാം. ലാലു റെഡി ആവട്ടെ, ലാലു പറഞ്ഞു കുഴപ്പമില്ല നിങ്ങൾ ടൈം എടുത്തോളെന്ന് പറഞ്ഞ് ലാലു മാറിയിരുന്നു. ലാലു അപ്പോൾ ഹാപ്പി ആയിരുന്നു. കുറേ നേരം ഞാൻ ലോഹിയുടെ ഇരുന്നിട്ട് ലോഹി കംപ്ലീറ്റ് കഥ പറഞ്ഞു. അപ്പോൾ പറഞ്ഞപ്പോൾ കുറേ കാര്യങ്ങൾ എനിക്ക് കൺവിൻസ് ചെയ്യും. പക്ഷേ ഞാൻ പറഞ്ഞ എൻ്റെ മനസ്സിൽ ആദ്യം ഇതായിരുന്നില്ല സിനിമ. ഓക്കെ, ലോഹി ഇതാണ് കംഫർട്ടബിളെങ്കിൽ ഞാനിത് ചെയ്യാൻ തയ്യാറാണ്, എനിക്ക് വിരോധമൊന്നുമില്ല, ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ ഞാൻ 2-3 ദിവസം ഷൂട്ട് ചെയ്തത് ദിലീപിനെ വെച്ചിട്ട് വിദ്യാഭവനെ വെച്ച് ഷൂട്ട് ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ സെക്കൻഡ് ഹാഫ് അതാണ് അതെനിക്ക് വല്ലാത്തൊരു പ്രശ്നമാണ്. ചില 1-2 സീൻ എനിക്ക് റീഷൂട്ട് ചെയ്യേണ്ടി വരും അങ്ങനെയാണ്. അല്ല അതിൻ്റെ കുഴപ്പം അല്ല, എനിക്കത് ഇതല്ലാന്നൊക്കെ പറഞ്ഞു, അത് നമുക്ക് ആലോചിക്കാമെന്നൊക്കെ പറയുകയും ചെയ്തു. അങ്ങനെ ഷൂട്ടിങ് തുടങ്ങി. 1-2 ദിവസം വലിയ കുഴപ്പമില്ലാണ്ട് പോയി. പിന്നീട് ലോഹി എഴുതി വരുന്ന സീൻസ് പലപ്പോഴും ഞാൻ കൺസീവ് ചെയ്യുന്ന രീതിയിൽ നിന്ന് മാറിപ്പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ലാലു പിന്നീട് എന്തോ എനിക്കറിയില്ല എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല, ഒരു 5 ദിവസം കഴിഞ്ഞപ്പോഴേ ലാലു ഭയങ്കരമായിട്ട് ഡിസ്കംഫർട്ടായിട്ട് മൊത്തത്തിൽ ഒരു ആ കെമിസ്ട്രി അങ്ങോട്ട്. അതിനു മുമ്പ് ഞാനും ലാലും കൂടി ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്, ലോഹിയും ലാലും കൂടി ഒക്കെ ചെയ്തിട്ടുണ്ട്. എവിടെയോ ഒരു കെമിസ്ട്രി ബ്രേക്കായി. പിന്നെ നമുക്ക് എനിക്കറിയില്ല എന്താണ് സംഭവിച്ചത്. 14-ാം ദിവസം പടം, 14-ാം ദിവസം അപ്പോഴേക്കും ആയി ഷൂട്ടിങ്. ഇതിൻ്റെ ഇടയ്ക്ക് സോങ്ങിൻ്റെ കുറച്ച് ഷോർട്സ് ഞാൻ എടുത്തു. കാരണം വെച്ചാൽ അതിന് എനിക്ക് പ്രശ്നമില്ലാന്നുകൊണ്ട് ഞാൻ എടുത്തു, ബ്രേക്ക് ചെയ്തു. അപ്പോൾ ബ്രേക്ക് ചെയ്തപ്പോൾ സെക്കൻഡ് ഹാഫ് സ്ക്രിപ്റ്റ് ഇല്ല, അതും ഒരു കാരണമാണ്. അപ്പോൾ ജോണി സാഗരിയും പറഞ്ഞ് നമുക്ക് ബ്രേക്ക് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അതിന് കാരണമുണ്ട്. ദിലീപ് വീണ് കൈ ഒടിഞ്ഞു ദിലീപിന്. അപ്പോൾ ഒരു കാരണമായി നമുക്ക്, ദിലീപ് വീണ് ഡിസ്ലൊക്കേറ്റ് ആയി. അപ്പോൾ എന്തായാലും ദിലീപിന് ഒരാഴ്ച ഷൂട്ടിങ്ങിന് വരാനും പറ്റില്ല. അപ്പോൾ നമുക്ക് ബ്രേക്ക് ചെയ്യാന്ന് അങ്ങനെ ബ്രേക്ക് ചെയ്തു. പിന്നെ പോണ നേരത്തിൽ ലാല എന്നോട് പറഞ്ഞു വെച്ചാൽ ലാല എന്നെ വിളിച്ചു, വിളിച്ചിട്ട് നമുക്കൊന്ന് സംസാരിക്കണമെന്ന് പറഞ്ഞ് ഞാൻ റൂമിൽ ചെന്നു. ലാല് പറഞ്ഞ് ഒന്നും തോന്നരുത്, ഞാൻ ഈ പടത്തിൽ സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ പറഞ്ഞു എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞു. ഒന്നുകിൽ ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞ് കമല് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമേ ഷൂട്ടിങ് തുടങ്ങാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് പിന്നീട് ആലോചിക്കണമെന്ന് പറഞ്ഞു. ലാലു പോയി. ഞാൻ ജോണിയുടെ ഈ കാര്യം പറഞ്ഞു. ഞാൻ ജോണിയോട് പറഞ്ഞു ഇനി ഞാൻ ഒന്നിലും ഇടപെടില്ല, ഫുൾ സ്ക്രിപ്റ്റ് എഴുതി ലോഹി എഴുതി കൊണ്ടുവന്ന് എനിക്കും ലാലിനും ജോണി സാഗരിയെ കൊണ്ടു തരിക, ഞങ്ങൾ രണ്ടുപേരും വായിച്ചു, എനിക്ക് ഓക്കെ ആണെങ്കിലേ ഞാൻ ചെയ്യുള്ളൂ പടം. മനസ്സിലായില്ലേ? ലോഹിയോട് എനിക്ക് എല്ലാ ബഹുമാനം കൊണ്ടും ഞാൻ പറയുകയാണ്, മോഹൻലാലും ഹാപ്പിയാണെന്ന് മോഹൻലാൽ എന്നോട് പറഞ്ഞാൽ ഞാൻ ചെയ്യുള്ളൂ. അതാണ് കാര്യം. പിന്നീട് ലോഹി ഫുൾ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞു, എനിക്ക് കൊണ്ട് തന്നു. ഞാൻ അപ്പോഴേക്കും ഈ ഗ്യാപ്പിൽ അപ്പോഴേക്കും 2 മാസം പിന്നെ പോയി. ഞാൻ അപ്പോഴാണ് ഈ വേഗമൽഹാർ ഷൂട്ട് ചെയ്യാൻ പോകുന്നത്. വേഗമൽഹാറിൻ്റെ ലൊക്കേഷനിലേക്കാണ് ജോണി സാഗരി ഫുൾ സ്ക്രിപ്റ്റുമായിട്ട് ലോഹി വരുന്നത്. ഞാൻ ചോദിച്ചു മോഹൻലാൽ സ്ക്രിപ്റ്റ് വായിച്ചത്, ചോദിച്ചു ഞാൻ ലാലേട്ടന് കൊടുക്കാൻ വേണ്ടി എൻ്റെ കോപ്പിയറിന് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഞാൻ പറഞ്ഞു ലാലു വായിച്ചതിന് ശേഷം ലാലിൻ്റെ അഭിപ്രായം കേട്ടിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഞാൻ വായിച്ചു വന്നു തന്നെ. ഞാനൊന്ന് വായിച്ചിട്ട് എനിക്ക് ഈ പറഞ്ഞ മാതിരി ഞാൻ ലോഹിയുടെ ഫുൾ സ്ക്രിപ്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ലാൽ എന്നെ ജോണി പറഞ്ഞു ലാൽ സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവൻ ഷൂട്ടിങ്ങിലാണ് ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചു. വിളിച്ചു കഴിഞ്ഞപ്പോൾ ലാലു പറഞ്ഞു കമല് വായിച്ചു സ്ക്രിപ്റ്റ് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വായിച്ചു എന്ന് പറഞ്ഞു. എന്താ തോന്നിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞ് ലോഹിയുടെ സ്ക്രിപ്റ്റ് എന്നുള്ള രീതിയിൽ ഞാനതിനെ അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞു. ആ ഡയലോഗാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ലാലു പറഞ്ഞു ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ കമലിന് സാറ്റിസ്ഫൈ ആയതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ലോഹിയുടെ സ്ക്രിപ്റ്റ്, ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞു ലോഹിയുടെ സ്ക്രിപ്റ്റ് ആയതുകൊണ്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞു. അത് ഞാൻ പറയാൻ പാടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനവിടെ ലോഹി എന്ന് പറയുന്ന ഒരാളാണ്. പക്ഷെ അത് ലാലെങ്ങനെ എടുത്തതെന്ന് എനിക്കറിയില്ല. പക്ഷെ ലാല് ആ പടം ചെയ്യുന്നില്ല എന്ന് ജോണിയോട് പറഞ്ഞു. പിന്നെ ലോഹിയായിട്ടും ലാല് പടം ചെയ്തിട്ടില്ല, എന്നെയായിട്ടും ലാല് പടം ചെയ്തിട്ടില്ല. ഈ മേനീർ പൂവുകൾ മുതൽ നോക്കിക്കഴിഞ്ഞാൽ അത് തുടർച്ചയായ സിനിമയും മേനീർ പൂവുകൾ തിയേറ്ററിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ വിധി നിർണ്ണയിക്കുന്നതിന് മുമ്പ് അടുത്ത പടം സഹകരിച്ച അങ്ങനെ ഒരു ആത്മബന്ധം സമാന്തരമായി രൂപപ്പെട്ട ഒരു കെമിസ്ട്രി രൂപപ്പെട്ടാണല്ലോ. ഈ ചക്രത്തിന് ശേഷം അങ്ങനെ ഒരു ആലോചന ഉണ്ടായിരുന്നില്ല മോഹൻലാലുമായിട്ട്? ഒരിക്കലും ഉണ്ടായി, സത്യമാണ്. അതിന് കാരണം ആൻ്റണി തന്നെയായിരുന്നു. ആൻ്റണി വരുമ്പോൾ അവർ ഒരിക്കലും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ലാൽ സാർ ഇങ്ങനെ ഒരു പടം ആലോചിക്കണം കമലിനെ വെച്ചിട്ട്, ഇങ്ങനെ എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കമൽ സാറിൻ്റെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അന്ന് അറിയില്ലായിരുന്നു, കാരണം ഈ ഉദയനാട് താരം കഴിഞ്ഞ് നിൽക്കുന്ന സമയമാണ്. അപ്പം ഞാൻ പറഞ്ഞ് ശ്രീനിവാസൻ്റെ ഒരു സ്ക്രിപ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ ആൻ്റണി ഒന്നും പറഞ്ഞില്ല. അപ്പം ഞാൻ ശ്രീനിയുടെ പോയി കണ്ടു, കണ്ട് സംസാരിച്ച് ശ്രീനി ഞാനും കൂടി ഒരു കോമ്പിനേഷനിലൊരു സിനിമ എന്നുള്ള രീതിയിൽ. അപ്പോൾ ശ്രീനി പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല നമുക്ക് ചെയ്യാം. അപ്പോൾ ഉദയനാട് താരമൊക്കെ കഴിഞ്ഞ് നിൽക്കല്ലേ, ഭയങ്കരമായിട്ട് നിൽക്കുകയാണ്. പക്ഷെ അതെന്താണെന്ന് അറിയില്ല, അത് ശ്രീനിവാസനെ വെച്ച സ്ക്രിപ്റ്റ് ആണെങ്കിൽ താല്പര്യമില്ലാന്ന് ആൻ്റണി പിന്നെ തന്നെ. രണ്ടാമത് എന്നെ ഒരു ആൻ്റണി കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു വേറെ ആരെങ്കിലും രഞ്ജിത്ത് അങ്ങനെ ആരെങ്കിലും. അപ്പോഴേക്കും രഞ്ജിത്തൊക്കെ ഡയറക്ടറായി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എനിക്ക് മോഹൻലാലിന് പറ്റുന്നൊരു സബ്ജക്റ്റ് സ്വന്തമായിട്ട് ആലോചിച്ച് പറയാനായിട്ട് അന്ന് പറ്റിയിട്ടില്ല. അന്ന് അവിടെ സംസാരിച്ചു, പിന്നീട് ലാലിനായിട്ട് സംസാരിച്ചു, ലാൻഡിനായിട്ട് സംസാരിച്ചു. പിന്നീട്
ലാലിനെ ഞാൻ അപ്രോച്ച് ചെയ്തിട്ടില്ല, ലാലു എന്നോട് പടം ചെയ്യണമെന്ന് പറഞ്ഞിട്ടില്ല. കാണുമ്പോൾ ഭയങ്കര സൗഹൃദമുണ്ട്. എനിക്ക് അതിനകത്ത് യാതൊരു പരിഭവമില്ല, പരാതിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഞാൻ മോഹൻലാലിനെ വെച്ചിട്ട് അല്ലെങ്കിൽ മമ്മൂട്ടി വെച്ചിട്ട് ചെയ്ത പടങ്ങളിലൊന്നും മോഹൻലാലിൻ്റെ താരത്തെ ജ്വലിപ്പിക്കാനായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. കാരണം എനിക്കത് അറിയില്ലായിരിക്കും, എൻ്റെ ഇതായിരിക്കും. കാരണം ഞാൻ മോഹൻലാലിൻ്റെ ആക്ടറായി മാത്രമേ എന്നും സ്ക്രീനിൽ കാണാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സൂപ്പർ താരത്തെ കാണാൻ രാജാവിന്റെ മകൻ വന്ന സെയിം വർഷമാണ് എത്രയോ ഇപ്പൊ ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് ആഗ്രഹിക്കുന്നത്. കാരണം മോഹൻലാലിന്റെ ഈ ഗ്ലോറിഫൈഡ് ഹീറോ പിന്നെ എനിക്ക് എന്തോ, ഞാൻ സിനിമ കണ്ടു കാണും, എല്ലാ സിനിമകളും ഞാൻ കാണുന്നതാണ്. ദേവാസുരം എല്ലാ സിനിമകളും ഈ പറയുന്ന നരസിംഹമൊക്കെ കണ്ട് ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ അങ്ങനത്തെ ഒരു സിനിമ എനിക്ക് ചെയ്യാൻ പറ്റില്ല, അതെൻ്റെ പരിമിതിയായിരിക്കാം. അതിന് ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ എനിക്ക് സ്വയം അത് എൻ്റെ ഒരു സിനിമ എന്നുള്ള രീതിയിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു ലാലിനെ എനിക്ക് ഇപ്പോൾ ഇനി പറ്റുമോ കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എൻ്റെ പരിമിതിയായിരിക്കാം. ഇത് തന്നെയാണ് മമ്മൂട്ടിയുടെ കാര്യത്തിലും ഉള്ളത്. കാരണം മമ്മൂട്ടിയെ വെച്ചിട്ട് ഞാൻ 5 സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ സിനിമകളിലൊന്നും മമ്മൂട്ടിയുടെയും ഒരു താരപരിവേഷമുള്ള ഒരു സിനിമയില്ല. മമ്മൂട്ടിനെ അങ്ങനെയുള്ള ഉണ്ടായിട്ടുള്ളത്. പക്ഷെ എന്നാലും ഒരു ഹീറോയിസം കാണിക്കുന്നതല്ലല്ലോ, വേറെ രീതിയിലല്ലേ ശങ്കർദാസ്. മറ്റു സിനിമകളിലൊക്കെ പലപ്പോഴും ഡീ ഗ്ലാമറൈസ് ചെയ്യുക, ഡീ മോറലൈസ് ചെയ്തിട്ടൊക്കെയുള്ള കഥാപാത്രമൊക്കെയാണ് പലപ്പോഴും നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് ഇപ്പോൾ കറുത്ത പക്ഷികളിലൊക്കെ അദ്ദേഹം ഏറ്റവും ഗ്ലാമറിൽ കിടന്ന സമയത്താണ് മമ്മൂട്ടിനെ വെച്ചിട്ട് ഞാൻ ഡീ ഗ്ലാമറൈസ് ചെയ്ത കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരുമായിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ്, നമുക്ക് യാതൊരു പിണക്കവും. കാരണം ഞാനും അത് വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം വെച്ചാൽ മമ്മൂട്ടി ആയാലും മോഹൻലാലായാലും മലയാള സിനിമ കണ്ടിട്ടുള്ള ഏറ്റവും മികച്ച രണ്ട് പ്രതിഭാധനരായിട്ടുള്ള നടന്മാരാണ്. അവർ സ്ഥിരം പാറ്റേണിലുള്ള സിനിമയുടെ പുറകെ പോകരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് നമുക്കതിനിഷ്ടം. അതുകൊണ്ട് തന്നെ അവരും പഴയ സംവിധായകരെ വിട്ടിട്ട് പുതിയ സംവിധായകരിലേക്ക് പോകണം എന്നുള്ളതാണ് ഈവൻ മോഹൻലാലിനോടൊക്കെ എനിക്കും പറയാനുള്ളത്. കാരണം വെച്ചാൽ പുതിയ പ്രതിഭകൾ ഒരുപാടുണ്ട് മലയാള സിനിമയിൽ. കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ മലയാള സിനിമ സംവിധായകരെ കൊണ്ടും എഴുത്തുകാരെ കൊണ്ടും ടെക്നീഷ്യൻസിനോടും സമ്പന്നമായ ഒരു കാലഘട്ടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ വളരെ പ്രതിഭാധനരായിട്ടുള്ള സിനിമകളിൽ നിന്നു കൊടുക്കുക എന്നുള്ളൊരു ജോലി മാത്രമേ അവർക്കുള്ളൂ. അതിനവർ തയ്യാറാവുക എന്നുള്ളതാണ്. കാരണം വളരെ അവരുടെ ഇമേജ് നോക്കാതെ വളരെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ കഴിയുന്ന നടന്മാരാണ്. അത് അവരെങ്കിലും സ്വയം തിരിച്ചറിഞ്ഞുകൊണ്ട് അത്തരം സിനിമകൾ, എനിക്കോട് മമ്മൂട്ടിയൊക്കെ അത്തരം ശ്രമം നടത്തണ്ടെന്ന് തോന്നുന്നു. ഇപ്പോൾ ഉള്ള സിനിമകൾ കാണുമ്പോൾ നമുക്ക് വലിയൊരു സന്തോഷം തോന്നുന്നുണ്ട്. അത്തരം കാര്യങ്ങളിലേക്ക് മോഹൻലാലും മാറും എന്ന് തന്നെയാണ് എൻ്റെ ഒരു തോന്നൽ. കാരണം അപ്പല്ലാണ്ട് ഞങ്ങളുടെയൊക്കെ സിനിമ വീണ്ടും ചെയ്യണമെന്ന് ഞാനൊരിക്കലും വിചാരിക്കുന്നില്ല. അങ്ങനെ അത് വേണമെന്ന് പറയണമില്ല. കാരണം വെച്ചാൽ നമ്മളും എന്താ ചെയ്യേണ്ടത്, പുതിയ കാലത്തെ സിനിമകൾ പുതിയ താരങ്ങൾ വെച്ച് ഞങ്ങൾ സിനിമ ചെയ്യുക, അവർ പുതിയ സംവിധായകരെ ചെയ്യട്ടെ എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്. അല്ലാതെ പഴയ കോമ്പിനേഷൻ വീണ്ടും എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പ്രായോഗികമായിട്ട് ശരിയുള്ള കാര്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൊടുങ്ങല്ലൂരുള്ള മുസ്ലിം ജീവിതം, അതിൻ്റെ തുടക്കകാലം, ആ ഒരു ആത്മാംശമൊക്കെ ഗസൽ എന്ന് പറയുന്ന സിനിമയിലുണ്ട്. മറ്റ് പല സിനിമകളിലും അതിനെ ഏറെയും കുറഞ്ഞൊക്കെ. ഇപ്പോൾ പെരുമഴക്കാലത്തേക്ക് എവിടെയെങ്കിലും അതിലൊരു റെഫറൻസ് മോഡലൊക്കെ വരുമല്ലോ. നേരത്തെ തന്നെ കമൽ സാറ് പറഞ്ഞു പലപ്പോഴും ആ സിനിമ അന്ന് ആഗ്രഹിച്ചൊരു പൂർണ്ണാർത്ഥത്തിൽ പോസിബിൾ ആവാത്തത് അന്നത്തെ മാർക്കറ്റ്, അന്നത്തെ ഡിമാൻഡ് എന്നുള്ള രീതിയിലൊക്കെ. ഗസൽ പോലും ഒരു റൊമാൻറ്റിക് ലെയറിലുള്ള സിനിമയായിട്ടാണ് പിന്നീട് പരിഗണിച്ച് പെട്ടതെന്നുള്ളൊരു സങ്കടം പറഞ്ഞിട്ടുണ്ട്. ഗ്രാമഫോണിൻ്റെ കാര്യത്തിൽ അത് വേറൊരു ബയോഗ്രഫിക്കൽ സിനിമയിൽ നിന്ന് മാറി ഒരു സ്റ്റാർ മെറ്റീരിയൽ, കുറച്ചുകൂടി ഒരു പിന്നെ എന്താ പറയുക, കൺവെൻഷൻ സിനിമയുടെ ഫോർമുല കൂടി വരുന്നൊരു സിനിമയായി മാറിയതിനെ കുറിച്ചൊക്കെ. ഈ പിന്നെ വളരെ പേഴ്സണലായി കണക്ട് ചെയ്യുന്ന സിനിമ കൂടിയാണല്ലോ ഗസൽ, അല്ലെങ്കിൽ ഗ്രാമഫോണൊക്കെ ഉള്ള സിനിമ, അതുപോലെ വളരെ പേഴ്സണലായിട്ട് കുറേ കണക്ഷൻസ് ഉള്ള സിനിമയാണല്ലോ. ഈ ഗസലിൻ്റെയൊക്കെ കാര്യത്തിൽ അന്ന് മറ്റ് പോസിബിലിറ്റീസ് ഉണ്ടായിരുന്നോ മുന്നിൽ? സത്യത്തിൽ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എങ്ങനെ ആ സിനിമ എടുത്തു എന്നുള്ളത് എനിക്കിപ്പോൾ അത്ഭുതമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റസാഖാണ് അതിൻ്റെ സ്ക്രിപ്റ്റ്. റസാഖിനും വളരെ പരിചിതമായിട്ടുള്ള ഒരു പരിസരമാണ്, പ്രത്യേകിച്ച് എന്നേക്കാളും കൂടുതൽ. കൊണ്ടോട്ടിയിൽ തങ്ങന്മാരൊക്കെ കൂടുതൽ, ഇവിടെ നിന്ന് അങ്ങനെ തങ്ങന്മാരൊന്നുമില്ല, അവിടെ ഉണ്ട് തങ്ങന്മാരുണ്ട്. ആ തങ്ങന്മാരുടെ ജീവിതം അവരുടെ ഇതൊക്കെ റസാഖിന് എന്നേക്കാളും പരിചിതമാണ്. അപ്പം ഞങ്ങളിങ്ങനെ എൻ്റെ കഥയാണത്. അപ്പം ഞാൻ അങ്ങനെ ഒരു കഥ ഇത് പറയുമ്പോൾ റസാഖ് എന്നോട് പറഞ്ഞു വെച്ചാൽ ഇത് എനിക്കും നന്നായിട്ട് അറിയാവുന്ന കാര്യമാണ്, അങ്ങനെയാണ് അതിലേക്ക് എത്തുന്നത്. ഞങ്ങൾ സംസാരിച്ച അതൊരു മ്യൂസിക്കലാക്കണം എന്നൊക്കെ നൗഷാദിനായിരുന്നു ആദ്യം മ്യൂസിക് ഉദ്ദേശിച്ചത്. പക്ഷേ നൗഷാദിന് അനാരോഗ്യം കാരണം പിന്നെ വരാൻ പറ്റില്ല, അങ്ങനെ ബോംബെ രവിയാണ്. അങ്ങനെ ഒരു സിനിമ എന്നുള്ള രീതിയിലേക്ക് അത് ആലോചിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചോളം അത് സത്യസന്ധമായിട്ട് നമുക്കറിയാവുന്ന മുസ്ലിം പരിസരത്ത് നിന്നിട്ട് ചെയ്യുക എന്നുള്ളതാണ് ആലോചിച്ചത്. അതിൻ്റെ അകത്ത് ആ കൊണ്ടോട്ടിയിലെ അന്നത്തെ ഭാഷ തന്നെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് കൃത്യമായ ആ ഭാഷ തന്നെയാണ് അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. തങ്ങന്മാരുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന പേരുകളാണ് അവർ പറയുന്നത്. അപ്പോൾ പടം റിലീസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ തന്നെ ചില കൂവലുകളുണ്ടായിരുന്നു. അതിന് കാരണം വെച്ചാൽ വിനീത് ഭൂവു ഭൂവു എന്ന് ശ്രീവിദ്യയെ ഒരുപാട് തവണ വിളിക്കുന്നത്.
ആ തങ്ങമാരെ വീട്ടിൽ മുതിർന്ന സ്ത്രീകളെ ബൂന്നാണ് വിളിക്കുക. ഈ പ്രത്യേകിച്ച് വീട്ടിലെ വേലക്കാരോ അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആൾക്കാരൊക്കെ വിളിക്കുന്നത് ബൂന്നാണ്. അപ്പോൾ ബൂന്നല്ലാണ്ട് ഇത്താത്താന്നോ ഇത്താന്നോ വിളിക്കില്ല. അപ്പോൾ അങ്ങനെ വിളിക്കാത്തതുകൊണ്ട് തന്നെ ബൂന്ന് തന്നെയാണ് നമ്മൾ ആ സിനിമയിൽ ഉൾപ്പെടുത്തിയത്. പക്ഷേ അത് ബൂന്ന് മനസ്സിലായിട്ട് ബൂ ബൂ എന്നൊക്കെ കേട്ടുകൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ചില പ്രശ്നങ്ങളൊക്കെ ആ സിനിമയുടെ ഈ ഭാഷയായിട്ട് വന്ന്, ഇന്നിപ്പോൾ നമുക്കറിയാം ഈ പറയുന്ന ഡയലക്റ്റിലൊക്കെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കുന്ന സിനിമകൾ, ഇപ്പോൾ തലശ്ശേരി ഭാഷ, കണ്ണൂർ ഭാഷ എന്നൊക്കെ പറയുന്ന എല്ലാ ഭാഷയുടെ ഒരു ഒരു സൗന്ദര്യം സിനിമയിൽ കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ, യൂണീക്കായിട്ട് ആളുകൾ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗസലിന്റെ സമയത്ത് നേരെ തിരിച്ചായിരുന്നു. ഒറ്റ ഭാഷ അല്ലേടൻ എം ടി എൻ ഭാഷ തന്നെയായിരിക്കണം സിനിമയിൽ എല്ലാവരും സംസാരിക്കേണ്ടത് എന്ന് പറയുമ്പോഴാണ് ആ സിനിമ കണ്ടനെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നാസറിന് ഡബ് ചെയ്തത് തിലകന്റെ മകനാണ് ഷമ്മി തിലകൻ. ഷമ്മി പോലും കൃത്യമായ ഏറനാടൻ ആ വള്ളുനാടൻ സോറി ആ കൊണ്ടോട്ടി ഏറനാടൻ ആ ഭാഷയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് റസാക്ക് കൂടെ ഇരുത്തി പറഞ്ഞു കൊടുത്ത് കൃത്യമായിട്ട് ഇതാണ് ശ്രീവിദ്യ, അവർ മലയാളി പോലും ഇല്ലാത്ത ശ്രീവിദ്യ ഒക്കെ തന്നെ അങ്ങനെയാണ് പറയുന്നത്. തിലകൻ ചേട്ടനടക്കമുള്ള എല്ലാ ആർട്ടിസ്റ്റുകളും, വിനീത് സ്വന്തം വോയിസാണ് വിനീത് ചെയ്തേക്കുന്നത്. അപ്പം അങ്ങനെ ആ ഭാഷ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടുള്ള സിനിമ അന്ന് ഒട്ടും മനസ്സിലാവാതെ പോയി എന്നുള്ളതാണ് ആൾക്കാർ. കാരണം വള്ളുനാടൻ ഭാഷ കേട്ട് കേട്ട് ശീലിച്ചിട്ട് അത് ഒരു പരിധിവരെ ആ സിനിമയുടെ ഒരു പരാജയത്തിന് കാരണമാണ്. മറ്റൊരു എന്ന് വെച്ചാൽ റിസ്ക് ഞങ്ങൾ എടുത്തത്, ഞങ്ങളതിൻ്റെ പടം ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ സമയത്താണ് ബാബരി മസ്ജിദ് പള്ളി പൊളിക്കുന്നത്. ഈ പള്ളി പൊളിച്ചതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇഷ്യൂസൊക്കെ നിലനിൽക്കുമ്പോഴാണ് ആ സിനിമ റിലീസാവുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു കമ്മ്യൂണൽ പ്രോബ്ലം പോലും ഉണ്ടാവുന്ന ഒരു രീതിയിലേക്ക് വരാവുന്ന ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾ ശരിക്കും പറഞ്ഞെങ്കിൽ മുസ്ലിമിനെ കുറ്റപ്പെടുന്ന തങ്ങൾ പ്രതിനായ സ്ഥാനം അതെ. അപ്പോൾ വളരെ ആത്മീയ ഇത് മാത്രമല്ല, ഒരു പോസിറ്റീവായിട്ട് മാത്രമേ മലപ്പുറത്തൊക്കെ തങ്ങൾമാരെ ചിന്തിക്കാൻ പറ്റൂ. അല്ലാത്ത തങ്ങന്മാരുണ്ടെങ്കിലും അത് മലപ്പുറം ഭാഗങ്ങളിലൊക്കെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഇടയിൽ ഭയങ്കര പ്രശ്നമുണ്ടായിരുന്നു. ഈവൻ എൻ്റെ കൊടുങ്ങല്ലൂരുള്ള എൻ്റെ റിലേറ്റീവ്സായിട്ടുള്ള ചില കൺസർവേറ്റീവ് ആയിട്ട് ചിന്തിക്കുന്ന ആൾക്കാർ, പ്രത്യേകിച്ചും ഈ ബാബറി മസ്ജിദ് എൻ്റെ സംഭവത്തിന് ശേഷം ഈ മദനി ഒരു മദനി വേവ് ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഇവിടെയൊക്കെ മദനിയൊക്കെ വന്ന് പ്രസംഗിക്കുമ്പോൾ ബൈക്കിലൊക്കെ കുറേ കറുത്ത വേഷമൊക്കെ ഇട്ടിട്ട് പിള്ളേരിങ്ങനെ ഐ എസ് എസിൻ്റെ ഒരു രീതിയിലേക്ക് വന്നിട്ട് നമ്മളെയൊക്കെ ഭയപ്പെടുന്ന രീതിയിൽ മദനിയുടെ ഒക്കെ പ്രസംഗം ഞാൻ കേൾക്കാൻ പോയിട്ട് ഞാനൊക്കെ ഭയത്തോടുകൂടി കേൾക്കും, ഇയാൾ എന്തീ പറയണമെന്നൊക്കെ തോന്നുന്ന ഒരു കാലഘട്ടത്തിലാണ് ഗസൽ വരുന്നത്. ഇപ്പോൾ സത്യത്തിൽ നമ്മളൊക്കെ ഭയപ്പെട്ടിട്ടുണ്ട്, ഞാനൊക്കെ ഭയപ്പെട്ടിരുന്നു. കാരണം ഞങ്ങൾക്ക് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരു അറ്റാക്ക് ഉണ്ടാവുന്നു. എൻ്റെ ചില റിലേറ്റീവ്സ് തന്നെ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ എന്തിനും ഇങ്ങനത്തെ ഒരു പടം ചെയ്യാൻ പോയത് ഈ സമയത്ത്, പ്രത്യേകിച്ച് ഈ പള്ളിയൊക്കെ വിളിച്ചിരിക്കുന്ന സമയത്ത് പ്രശ്നം. ഞാൻ പറഞ്ഞു, ഞങ്ങളിപ്പോൾ ഒന്നാമത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പള്ളി വിളിച്ചിട്ടില്ല, ഷൂട്ടിങ്ങിൻ്റെ ഇടയിലാണ് പള്ളി വിളിക്കുന്ന വാർത്തയൊക്കെ നമ്മൾ അറിയുന്നത് തന്നെ. ഞങ്ങൾ എന്ത് ചെയ്യാനാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇത് ചെയ്തു. ഞാൻ സത്യത്തിൽ ഭയപ്പെട്ടിരുന്നു. എന്നോട് റസാക്കും പറഞ്ഞു, കുഴപ്പമാവോ റസാക്ക് പിന്നെ പണ്ട് മുതലേ കൊണ്ടോട്ടിയിലെ ഒരു ഒരു താന്തോന്നിയ ഒരു നിഷേധം കൂടി ആയതുകൊണ്ട്, റസാക്ക് മക്കളെ അച്ഛാന്ന് വിളിപ്പിക്കുന്ന ആളാണ് അറിയാലോ, വാപ്പാന്നൊന്നും വിളിപ്പിക്കാത്ത ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് റസാക്കിന് ഇത് പേടിയില്ല. എനിക്കും കൊടുങ്ങല്ലൂരിനെ സംബന്ധിച്ചോളം വളരെ സെക്യുലറായിട്ടുള്ള ഒരു പ്രദേശമായതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഭയം ഉണ്ടായിരുന്നില്ല. പക്ഷേ അതിൻ്റെ സാമ്പത്തിക വിജയത്തിനൊക്കെ അത് ബാധിച്ചു ഭയങ്കരമായിട്ട്. ഒന്നാമതൊരു മുസ്ലിം സിനിമയാണെന്നുള്ളൊരു മറ്റു കമ്മ്യൂണിറ്റിയുടെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവില്ലായിരിക്കും, എന്താണെന്നറിയില്ല. അതൊരു ഡിസാസ്റ്റർ ആയിരുന്നു കമേർഷ്യലി. പക്ഷേ എന്നെ സംബന്ധിച്ചോളം പേഴ്സണലായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ഒരു പരിസരം കഥാപാത്രങ്ങൾ, പ്രത്യേകിച്ച് അതിൽ മറ്റേ ഓരോ ക്യാരക്ടേഴ്സ് മിസ്റ്റിക് ഫാക്ടേഴ്സ് ഉണ്ട്. ആ ജിന്ന്, ആ ജിന്നിൻ്റെ ഒരു സംഭവം, സങ്കല്പങ്ങളൊക്കെ നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മൾ ആ എന്താ പറയുക വാർക്കം കഴിച്ചിട്ട് കുട്ടികൾ കിടക്കുന്ന ആ സാധനങ്ങളൊക്കെ ഞങ്ങളൊക്കെ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ ഈ മാർക്കം കഴിഞ്ഞ് കിടക്കുമ്പോൾ ഗ്രാം ഫോൺ പെട്ടിന്ന് പാട്ട് കേൾക്കുന്നതൊക്കെ എൻ്റെ കുട്ടിക്കാലത്തെ നൊസ്റ്റാൾജിയാണ്. എല്ലാം ഫുൾ ടൈം പാട്ട് കേട്ടിരിക്കുന്നു നൊസ്റ്റാൾജി, ഈ ഗ്രാം ഫോൺ പെട്ടിന്ന് പഴയ ഗസൽസും ഹിന്ദി പാട്ടുകളൊക്കെ കേട്ടിട്ടുള്ള ഒരു കുട്ടിക്കാലം എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ അത് അതാണ് അതിനെ നമ്മളെ സ്വാധീനിച്ചിട്ടുള്ള ഒരു ഘടകം. അതിൻ്റെ ചില കൗതുകങ്ങളും നമ്മുടെ ഒരു നൊസ്റ്റാളജിയൊക്കെയാണ് ആ സിനിമയിലൂടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. പ്രണയമൊക്കെ തന്നെ അങ്ങനെയാണ് പറഞ്ഞത്, ബോംബെയിൽ പോകുന്ന ഒരു പാട്ടുകാരൻ അവിടെ ചെന്നിട്ട് വേറെ കല്യാണം അങ്ങനെയൊക്കെയാണല്ലോ. നെടുമുടി വേണുവിൻ്റെ ക്യാരക്ടർ, അവിടെ നിന്ന് സംഗീതം പഠിച്ചു വന്നൊരു മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെയൊക്കെ ചില സാധനങ്ങൾ ആ രീതിയിൽ ആൾക്കാർ എടുത്തില്ല. പക്ഷേ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ്. ഇത് തന്നെയാണ് ഗ്രാം ഫോൺ എന്ന് പറയുന്ന സിനിമയിലും സംഭവിച്ചത് ഒരു പരിധിവരെയും. അത് ജൂ കമ്മ്യൂണിറ്റി ഇതൊരു സിനിമയിലും മലയാള സിനിമയിലും ഒരു സിനിമയിലും വന്നിട്ടില്ല, ഇന്ത്യൻ സിനിമയിൽ തന്നെ വന്നിട്ടുണ്ടോ എന്ന് കേട്ടില്ല. അങ്ങനെ ജൂ കമ്മ്യൂണിറ്റിയുടെ ഒരു പെൺകുട്ടിയും അവരുടെ ഒരു പരിസരവും അവിടെ മെഹബൂബിനെ വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ആലോചിച്ചു. പക്ഷേ പിന്നീട് ആലോചിച്ചപ്പോൾ മെഹബൂബിൻ്റെ ക്യാരക്ടർ വരുമ്പോൾ നമുക്ക് മറ്റ് ഫാമിലി റിലേഷൻഷിപ്പ് ഒന്നും വരാൻ പറ്റണില്ല. അങ്ങനെയാണ് ബാബുരാജിനെയും മെഹബൂബിനെയും കൂടി മിക്സ് ചെയ്തിട്ട് മറ്റു ക്യാരക്ടർ ഉണ്ടെന്ന് അങ്ങനത്തെ ഒരു പരിസരമൊക്കെ. പക്ഷേ അവിടെ നമ്മുടെ നായകൻ ദിലീപായി പോയി കഴിഞ്ഞപ്പോൾ, ദിലീപിൻ്റെ അന്നത്തെ ഒരു ജനപ്രിയ നായകൻ സങ്കല്പത്തിലേക്ക് വന്നിട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ജനപ്രിയ നായകൻ എന്നുള്ള കോമഡിയും കാര്യങ്ങളായിട്ടുള്ള ഒരു നായക സങ്കല്പത്തിന് പ്രാധാന്യം കൊടുത്ത് അതിലേക്ക് നമ്മൾ ചേരുവ കൊണ്ടുവരേണ്ടി വന്ന ചേരുവ ആ ഫോക്കസിലേക്ക് പോയതാണ് നമുക്ക് പറ്റിയ ഒരു ഒരു തകരാറ്. അത്തരം ചില കോംപ്രമൈസസാണ് സത്യത്തിൽ എന്നെ ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും
വേദനിപ്പിക്കുന്നത്. എനിക്കിപ്പോൾ ഒരു ചില ഘട്ടങ്ങളിലെങ്കിലും ഒരു സ്വാതന്ത്ര്യത്തിൻ്റെ സാധ്യത ഉണ്ടായിരുന്നില്ലേ? അത് ഈ സിനിമ ഇങ്ങനെ ചെയ്തു വെക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, കമൽ സാറ് ഈ പിന്നെ ബാക്ക് ടു ബാക്ക് ഹിറ്റുകളുടെ ഇടയിൽ കൂടി ചെയ്യുന്നതാണല്ലോ. അപ്പം സാർ തന്നെ പറഞ്ഞത് ഒരു എക്സ്ട്രീം പിന്നെ സക്സസ് ആയിട്ടുള്ള വേറെ രീതിയിൽ ഭയങ്കര കമേഴ്സ്യൽ അപ്രീസിയേഷൻ കിട്ടുന്ന ഒരു സിനിമ ചെയ്യുന്നതിൻ്റെ തൊട്ട് പിന്നാലെ ആയിരിക്കാം പെരുമഴക്കാലവും ഗദ്ദാമയും അടക്കമുള്ള ഒരുപാട് സിനിമകൾ വരുന്നത്. അപ്പോൾ ഈ രണ്ട് സാധ്യത നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞത് അത്തരം കമേഴ്സ്യൽ ഒത്തുതീർപ്പ് വേണ്ട എന്ന് ചിന്തിക്കാമായിരുന്നു. ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ അന്ന് ഞാൻ ചിന്തിച്ച വേറെ രീതിയിലാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഒരു പ്രൊഡ്യൂസർ വന്നു, എൻ്റെ തൊട്ട് മുമ്പുള്ള സിനിമ വൻ വിജയമായിരുന്നിരിക്കാം. ചിലപ്പോൾ ഒരു ഉദാഹരണം നിറം. നിറം കഴിഞ്ഞിട്ടാണ് ഞാൻ മധുരം വരെ കയറ്റെടുത്തത്. നിമ്മയുടെ ഒരു സിനിമയാണ്. അപ്പോൾ അതിൻ്റെ പ്രൊഡ്യൂസർ ആഗ്രഹിക്കുന്നത് നിറം വരുന്ന ഒരു ദിവസം ഓടുന്ന ഒരു സിനിമ പോലെ നിർമ്മാതാവിനുള്ള ഒരു വിജയമാണ് അത് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് നിറം പോലുള്ള കഥയല്ല, ഇങ്ങനത്തെ ഒരു കഥയാണ്. അവർ അപ്പോഴും നമ്മളെ വിശ്വസിക്കുന്നത് വെച്ചാൽ ഇത് ഓടുന്ന സിനിമയായിരിക്കുമല്ലോ, കാശ് തിരിച്ചു കിട്ടുമല്ലോ. ജോണി സാഗരി തന്നെയായിരുന്നു അതിൻ്റെ പ്രൊഡ്യൂസർ മധുരം വരെ കയറ്റി. അപ്പോൾ അത് പൈസ തിരിച്ചു കിട്ടും. പ്രൊഡ്യൂസർ വേറെ ആളാണ്, ജോണി സാഗരിയും കൂടി ചേർന്നിട്ടായിരുന്നു. അപ്പം നമ്മൾ ആ പ്രൊഡ്യൂസറെ എന്താ പറയുക, വെള്ളത്തിലാക്കരുത്, പറഞ്ഞു പറ്റിക്കരുത് എന്നുള്ളത്. കാരണം എന്നെ ഒരു കമേർഷ്യൽ സിനിമയുടെ ഹിറ്റിന് ശേഷം എന്നെ വിശ്വസിച്ചിട്ടൊരു പ്രൊഡ്യൂസർ കാശ് മുടക്കാൻ വേണ്ടി വരുമ്പോൾ അവരെ നമ്മൾ പറഞ്ഞു പറ്റിച്ചിട്ട് ഇതൊരു അവാർഡ് സിനിമയാക്കി മാറ്റി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ആ ഒരു ഭയങ്കര സംഘർഷം ഞാൻ ഇങ്ങനെയുള്ള സിനിമകൾ ചെയ്യുമ്പോൾ അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അത് എനിക്ക് വല്ലാത്തൊരു വീർപ്പുമുട്ടിലായിരുന്നു. കാരണം അപ്പുറത്തൊരു പ്രൊഡ്യൂസർ ഉണ്ട്, അയാളുടെ മുഴുവൻ കാശ് പോകരുതല്ലോ. നമ്മൾ അവാർഡ് സിനിമ എന്ന് പറയുമ്പോൾ കാശ് തിരിച്ചു കിട്ടിയാൽ കിട്ടി അല്ലെങ്കിൽ ഇല്ല, അങ്ങനെയുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പോൾ ചില തീമിനെ ഞാൻ അങ്ങനെ നശിപ്പിച്ചു എന്നുള്ളത് എനിക്കിപ്പോൾ ഇപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് കുറ്റബോധം തോന്നുന്നുണ്ട്. അത് സാധ്യതയായിരുന്നു, വലിയ സാധ്യത. ആ സാധ്യത ഉപയോഗപ്പെടുത്തിയില്ല എന്നുള്ളത് എനിക്കിപ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അല്ലാത്ത വിഷമമുണ്ട്. പക്ഷെ അന്ന് ഞാൻ നോക്കിയത് അതിലുപരിയായിട്ട് പ്രൊഡ്യൂസറെ സേഫാക്കണം. പക്ഷെ എന്നാൽ പലപ്പോഴും പ്രൊഡ്യൂസർ സേഫ് ആയിട്ടില്ല, അതാണ് വേറൊരു ട്രാജഡി എന്ന് പറയുന്നത്. ഇങ്ങനെ പോയിട്ടുള്ള പ്രൊഡ്യൂസർമാർക്ക് ആ പൈസ പോയിട്ടുണ്ട്, അതും അതാണ് വേറൊരു ദുരന്തം. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങനെ ആയിപ്പോകും നമ്മൾ. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ പറ്റുന്ന ഗസൽ പറഞ്ഞുകൊണ്ട് പറയുകയാണ്. ഇപ്പം ഗസലിൻ്റെ സാഹചര്യത്തിലാണ് ബാബറി മസ്ജിദ് പൊളിക്കപ്പെടുന്നത്. അന്ന് അവിടുത്തെ സെറ്റ് പിന്നെ മാറ്റുന്നത് സംബന്ധിച്ചുള്ള കൺഫ്യൂഷനൊക്കെ സാർ എഴുതിയിട്ടുണ്ട്. ഈ ഇപ്പം കമൽ സാറിൻ്റെ വരവുമായി ബന്ധപ്പെട്ട കാലം, അല്ലെ, കൊടുങ്ങല്ലൂരിൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിലാണെങ്കിലും പുറത്താണെങ്കിലും, ഇപ്പോൾ USSR പോലെ കേരളത്തിൻ്റെ കമ്മ്യൂണിസത്തിൻ്റെ ഒരു വലിയ തോതിലുള്ളൊരു വളർച്ച, ഇവിടെയുള്ള രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലങ്ങൾ, ഇതൊക്കെ നേരത്തെ ഇപ്പം ബക്കർ പിന്നെ അവരടക്കമുള്ള പലരുടെയും സിനിമയുടെ പശ്ചാത്തലമാവുന്നുണ്ടല്ലോ. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ പെരുമഴക്കാലത്തിലാണെങ്കിലും ഗസലിലാണെങ്കിലും ഗദ്ദാമയിലാണെങ്കിലും ഭൂമിഗീതത്തിലാണെങ്കിലും മുസ്ലിം ജീവിത പശ്ചാത്തലം എന്നുള്ള രീതിയിൽ കടന്നു വന്നിട്ടുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടർസ്, അതായത് ഒരു വിപണി അല്ലെങ്കിൽ പൊതുസ്വീകാര്യത എന്ന കാര്യത്തിൽ മുസ്ലിം പ്രമേയങ്ങൾക്ക് ഈ കാലഘട്ടത്തിനുള്ളിൽ മറ്റ് സിനിമകൾക്ക് പോലെ മറ്റ് പ്രമേയങ്ങൾക്കുള്ള അത്ര സ്വീകാര്യത ഉണ്ടാവുന്നില്ല എന്നുള്ളത് ബോധചിന്തയായിട്ട് വന്നിട്ടുണ്ടോ? ഞാൻ അതിനെ പറ്റിയിട്ട് അന്നും ചിന്തിച്ചിട്ടില്ല, ഇപ്പോഴും ചിന്തിക്കണില്ല എന്നുള്ളതാണ്. കാരണം എന്താ പറയുക, നമുക്കൊരു സ്വീകാര്യതയ്ക്ക് വേണ്ടിയിട്ടൊരു മുസ്ലിം പശ്ചാത്തലം ഒഴിവാക്കണമെന്നുള്ളതിനെ കുറിച്ച് എനിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല. ഒരു കാലഘട്ടം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പം എൻ്റെ അമ്മാവനാണ് മൊയ്തുപടിയത്ത്. അതെ, മൊയ്തുപടിയത്ത് തിരക്കഥ എഴുതിയിട്ടുള്ള അന്നത്തെ സിനിമകളുണ്ട്. എം കൃഷ്ണൻ നായരൊക്കെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ വാണിജ്യ വിജയങ്ങളായിരുന്നു കുട്ടിക്കുപ്പായം, കുപ്പിവള പോലുള്ള സിനിമകൾ. ആ കാലഘട്ടത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുള്ള സിനിമകൾ ഒരു കഥ സിനിമ എന്നുള്ള രീതിയിലാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സിനിമ അല്ലെങ്കിൽ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ, ഇപ്പോൾ ഭാര്യ എന്ന് പറയുന്ന സിനിമ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ സിനിമ അല്ലെങ്കിൽ പശ്ചാത്തലത്തിലുള്ള സിനിമ വലിയ വിജയങ്ങളായിരുന്നു. ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള സിനിമ എന്നുള്ളൊരു വേർതിരിവ് ഉണ്ടാകാത്ത കാലഘട്ടത്തിൽ അതൊരു പൊതു സ്വീകാര്യത എല്ലാ കഥകളിലും ഉണ്ടായിരുന്നു. അത് ഏത് പശ്ചാത്തലത്തിൽ പറയുന്നു എന്നുള്ളത് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ മുസ്ലിം ബാക്ക്ഗ്രൗണ്ടിലുള്ള സിനിമകൾ വലിയ വിജയമാകുകയും മുസ്ലിം ബാക്ക്ഗ്രൗണ്ട് മലബാറിലെ കളക്ഷനെ സ്വാധീനിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരുന്നു അന്ന്. ഇന്നും നമ്മൾ സിനിമയെക്കുറിച്ച് പറയുമ്പോൾ മലബാറിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ വരുന്നത്. അതെന്തുകൊണ്ട് നമ്മൾ ആലോചിക്കണം. അപ്പോൾ നോമ്പ് കാലത്ത് പടം റിലീസ് ചെയ്യാറില്ല വലിയ പടങ്ങളൊന്നും. എന്തുകൊണ്ടാണ്? മുസ്ലിം കമ്മ്യൂണിറ്റിയാണ് ഇവിടെ അധികം സിനിമ കാണാത്തതെന്ന് പറയുകയും ചെയ്യും. പക്ഷേ മലബാറിലാണ് കളക്ഷൻ എന്ന് പറയുമ്പോൾ നോമ്പ് കാലത്ത് സിനിമ റിലീസ് ചെയ്യുകയും ചെയ്യില്ല. അപ്പോൾ അതൊരു വൈരുദ്ധ്യമാണ്. എന്തോ ആയിക്കോട്ടെ, അങ്ങനെയൊക്കെ വരുന്ന കാലത്ത് ഒരിക്കൽ പോലും ഇത്തരം വേർതിരിവുകൾ സിനിമയിൽ വേണമെന്ന് വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളേ അല്ല ഞാൻ. മുസ്ലിം കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദു കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, പക്ഷെ നമ്മുടെ ജീവിത പരിസരത്തിൽ നിന്ന് കഥ കണ്ടെത്തുക എന്നുള്ളതാണല്ലോ ഒരു കലാകാരൻ്റെ ഇത്. ഇപ്പം ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ അത്ഭുതത്തോട് നോക്കുന്ന ചില കാര്യങ്ങൾ പറയും. ഇപ്പോൾ ഒന്ന് നമ്മൾ ലിജോ ജോസ് പെല്ലിശ്ശേരി എടുക്കാം. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ സംവിധായകൻ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ മിക്കവാറും സിനിമകളിലൊക്കെ തന്നെ അദ്ദേഹം പറയുന്നത് ഒരു ക്രിസ്ത്യൻ പരിസരത്ത് നിന്നാണ് അല്ലേ. ആ ഒരു മനുഷ്യർ അല്ലെങ്കിൽ അവരുടെ ജീവിതം ഒരുപാട് സിനിമകൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനത്തെ. അതിന് കാരണം എന്താണ്?
അദ്ദേഹം ഒരിക്കലും ഒരു ക്രിസ്ത്യാനി എന്നുള്ള ഒരു ലേബലിൽ അറിയപ്പെടാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധായകനായതുകൊണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിന് പരിചിതമായ മനുഷ്യർ കഥാപാത്രങ്ങളെ ആ കമ്മ്യൂണിറ്റിയുടെ ഒരു പരിസരത്ത് നിന്ന് അദ്ദേഹം കണ്ടെത്തുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമുക്ക് ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. അത് തന്നെയാണ് വേറൊരു മുസ്ലിം നമ്മുടെ ഇങ്ങനെ പി ടി കുഞ്ഞോമത്. പി ടിയുടെ എല്ലാ സിനിമയും മുസ്ലിം പശ്ചാത്തലത്തിൽ. പി ടി ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റുകാരനാണ്, നമുക്കറിയാം. വളരെ സെക്യുലറായിട്ടുള്ളൊരു മനുഷ്യനാണ്. പക്ഷേ ഞാൻ പീറ്റിയോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ എന്തെല്ലാം മുസ്ലിം പശ്ചാത്തലത്തിൽ കഥയിൽ നിങ്ങൾ ഇത്രയും വലിയ കമ്മ്യൂണിസ്റ്റുകാരനെ കേട്ട്. പുള്ളി പറഞ്ഞു, എടാ എനിക്ക് ജീവിത പരിചയമുള്ള പരിചിതമായിട്ടുള്ള മനുഷ്യർ മുഴുവൻ ഈ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരാണ്. പക്ഷേ ഞാൻ ഒരിക്കലും മുസ്ലിമിന് വേണ്ടിയിട്ട് പ്രോപ്പഗാൻഡയ്ക്ക് വേണ്ടി സിനിമ എടുക്കുന്ന ആളല്ല, അതൊക്കെ അറിയാമോ. അല്ലെങ്കിൽ നമുക്കറിയാമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു പരിസരത്തിൽ എം ടിയുടെ സിനിമകൾ കഴിഞ്ഞാൽ ഈ ഹിന്ദു ഒരു പരിധിവരെ എന്ന് വെച്ചിട്ട് എം ടി വാസുദേവൻ നായർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ തിരക്കഥാകൃത്തിനെ നായറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇല്ലല്ലോ, ഒരിക്കലും ഇല്ലല്ലോ. പക്ഷെ അദ്ദേഹത്തിന് പരിചിതമായ ലോകത്ത് നിന്ന് അദ്ദേഹം സിനിമ ഉണ്ടാക്കുന്നു, കഥ ഉണ്ടാക്കുന്നു എന്നല്ല ഉപരിയായിട്ട് അദ്ദേഹം ഒരിക്കലും അങ്ങനെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഒരിക്കലും അദ്ദേഹം ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. അപ്പോൾ അതാണ് മലയാള സിനിമയിൽ എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായത്. പിന്നെ ഒരു കംഫർട്ട് സോൺ എന്ന് പറഞ്ഞിട്ട് എന്നും പ്രത്യേകിച്ചും കച്ചവട സിനിമയിൽ ഒരു ഹിന്ദു കഥാപാത്രങ്ങളെ പ്രധാന കഥാപാത്രങ്ങളാക്കിയിട്ട് പോകുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. വളരെ പ്രധാനമായിട്ടുണ്ട്. പിന്നീട് വന്ന മാറ്റം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഈ ബാബറി മസ്ജിദിന് ശേഷം വന്നിട്ടുള്ള മൊത്തത്തിലൊരു ധ്രുവീകരണത്തിൻ്റെ ഭാഗം ആയിട്ട് സിനിമയിലും അത് വന്നു. അതാണ് ഈ സവർണ ബിംബങ്ങളൊക്കെ സിനിമയിലും സവർണ കഥാപാത്രങ്ങളും പേരിടലിൽ പോലും ഈ സവർണ നായകന്മാരൊക്കെ വരുന്ന ഒരു ഒരു കാലഘട്ടം നമ്മൾ കണ്ടു. ആ കാലഘട്ടം പല രീതിയിൽ സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഞാനൊരിക്കലും ചലച്ചിത്രകാരന്മാരെ എഴുത്തുകാരെയും കുറ്റം പറയുന്നില്ല. കാരണം അവരെയും സ്വാധീനിച്ചത് ചിലപ്പോൾ അതിൻ്റെ വാണിജ്യ വിജയത്തിന് ഇത് വേണം. മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ബിംബത്തെ ആ രീതിയിൽ അവതരിപ്പിക്കുന്നതാണ് ഏറ്റവും കൂടുതലിവിടെ വിപണിക്ക് നല്ലതെന്ന് തോന്നിയിട്ടായിരിക്കും അവർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ പിന്നീട് പിൽക്കാലത്ത് നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഒരു കാലഘട്ടം മലയാള സിനിമയിൽ ഉണ്ടാക്കിയിട്ടുള്ള, പ്രത്യേകിച്ചും ചലച്ചിത്ര മേഖലയിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുള്ള സ്വാധീനം എന്ന് പറയുന്നത് ഈ സവർണ ബിംബങ്ങളെ സമൂഹത്തിലേക്ക് അടിച്ചേൽപ്പിക്കാനായിട്ട് സിനിമയും ഒരു പ്രേരക ശക്തിയായിട്ടുണ്ടെന്നുള്ള സത്യമാണല്ലോ. അത് ഒരു സത്യമാണ്. അത് പക്ഷേ തിരിച്ചറിയുന്നുണ്ടാവുമായിരിക്കാം ചലച്ചിത്ര രംഗത്ത് പ്രവർത്തിക്കുന്നവർ. എനിക്കതിനെ പറ്റി ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇതിനെക്കുറിച്ച് ഞാനൊക്കെ ബോധേഡായിരുന്നു ആദ്യം മുതലേ. ഞാൻ അതിനെക്കുറിച്ച് ആലോചിക്കുകയും ചെയ്യുമായിരുന്നു. കാരണം അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സിനിമയൊക്കെ ഒരിക്കലും ഞാൻ അതിൻ്റെ പുറകെ പോയിട്ടില്ല. അങ്ങനത്തെ ഒരു സിനിമ ചെയ്യാനായിട്ട് താല്പര്യം പ്രകടിപ്പിച്ചിട്ടില്ല. ഒരു തിരക്കഥാകൃത്തോ ഒരു പ്രൊഡ്യൂസറോ എന്നോട് അത്തരം സിനിമ ചെയ്യണമെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട്. അത്തരം സിനിമ ചെയ്യുന്ന ആൾ വന്നാലും അതല്ലാത്ത സിനിമകളാണ്, അതെല്ലാ സിനിമയിലേക്ക് ഞാൻ പോയിട്ടുണ്ട്. കാരണം എനിക്ക് അതിന് ഉൾക്കൊള്ളാൻ പറ്റില്ല. രഞ്ജിത്തിന്റെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, രഞ്ജിത്ത് ഏറ്റവും എന്റർടൈനർ സിനിമകൾ എന്ന് പറയുന്നത്, ഇപ്പൊ തുടക്കത്തിൽ ഈ ജോജൂട്ടിയുടെ ഒക്കെ സമയം പോലെ ഏറ്റവും എന്റർടൈനർ സിനിമകൾ ചെയ്തിട്ടുള്ളത് കമൽ എന്ന് പറഞ്ഞ സംവിധായകന്റെ കൂടെയാണ്. ഇപ്പം ഓർക്കാപ്പുറത്താണെങ്കിലും പെരുമണവരത്തെ വിശേഷങ്ങളാണ്, പ്രാദേശിക വാർത്തകളാണെങ്കിലും, പിന്നെ അതും അല്ലെങ്കിൽ ഇപ്പൊ കൈക്കൊടുന്ന നിലാവ് പോലെ വേറൊരു തരത്തിൽ സ്ഥിരമായി ചെയ്യുന്ന ശ്രീനിവാസൻ ആണെങ്കിൽ കുറെ കൂടി കമൽ ചിത്രങ്ങൾ എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ എഴുത്ത് വന്നിരിക്കുന്നത്. കാരണം ചമ്പക്കുളം തച്ചൻ പോലത്തെ ഒരു സിനിമയെ പുള്ളിയുടെ മുൻപോ പിൻപോ നമ്മൾ ഇവിടെ കണ്ടിട്ടില്ല. അല്ലെങ്കിൽ ഈ പിന്നെ മഴയത്ത് മുൻപ് പോലെ അഴകിരാമണൻ കുറച്ചെങ്കിലും ഒരു ശ്രീനിവാസൻ ടച്ച് എന്ന് പറയുന്ന ഇതുണ്ട്. എന്താ പറയാ, ഈ പിന്നെ ഇത് കൂടാതെ വരികയാണെങ്കിൽ ഇപ്പം പച്ച കുതിര എന്ന് പറയുന്ന സിനിമയിൽ ഇളയരാജയാണ് മ്യൂസിക് ഡയറക്ടറായിട്ട് വരുന്നത്. ഇപ്പം കമൽ സാറിൻ്റെ എല്ലാ സിനിമയും എടുത്ത് നോക്കിയാൽ അറിയാം, സിനിമ സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ടതായിരിക്കും, അല്ലെങ്കിൽ അതിനെ ഒരു സർഗാത്മകമായിട്ട് വിലയിരുത്തുമ്പോഴൊക്കെ അത് അത്ര നല്ലതല്ല, മോശമാണെന്നൊക്കെ തോന്നുന്ന ഘട്ടം ഉണ്ടായാൽ പോലും പാട്ടുകൾ അതിനെ അതിജീവിച്ചിട്ട് കാണാം. പാട്ടിന് വേറെ തന്നെ. പക്ഷെ ഇളയരാജ്യം ഉണ്ടായിട്ട് പോലും പച്ചക്കുതിരയുടെ ഒരു മ്യൂസിക് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഗാനങ്ങൾ എന്നുള്ള രീതിയിൽ ഒരിക്കലും സ്വീകാര്യത കിട്ടുന്ന ഒരു ജനപ്രിയത ഉണ്ടാകുന്ന പാട്ടുകൾ ഉണ്ടായിട്ടില്ല അതിൽ. ഞാൻ സത്യത്തിൽ പച്ചക്കുതിര എന്ന് പറയുന്ന സിനിമ തന്നെ ചെയ്യാൻ പാടുണ്ടോയെന്നുള്ളത് പിന്നെ ഞാനതിനെക്കുറിച്ച് പറയുന്നില്ല, വിവാദമാവുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ചില ഒരു സിനിമ എൻ്റെ ഒരു ജോണറിൽപ്പെട്ട സിനിമയല്ല. പക്ഷേ അതിൻ്റെ അകത്ത് ഇളയരാജ മ്യൂസിക് ഡയറക്ടറായിട്ട് വന്നതെന്ന് വെച്ചാൽ ഇളയരാജനെ വെച്ചിട്ടൊരു പടം ചെയ്യണമെന്നുള്ള എൻ്റെ ഒരുപാട് കാലത്ത് സ്വപ്നമായിരുന്നു. പക്ഷേ പല സാഹചര്യങ്ങളും നമ്മൾ അങ്ങനെ മ്യൂസിക്കിന് പ്രാധാന്യമുള്ള സിനിമകൾ ചെയ്യാനായിട്ട് ഉള്ള സമയത്തൊന്നും ഇളയരാജ അവൈലബിൾ ആയിരുന്നില്ല, പല കാരണങ്ങളെല്ലാം നടന്നിട്ടില്ല. ബാബു ഷാഹിറാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ, ഈ പച്ചക്കുതിരയുടെ എൻ്റെ ബന്ധുവും കൂടിയാണ്. ബാബു ഷാഹിർ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഫാസിലിൻ്റെ സ്ഥിരം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഇളയരാജ. ബാബു ഷാഹിറിനായിട്ട് വ്യക്തിപരമായിട്ട് ബന്ധമൊക്കെ ഉള്ളതുകൊണ്ടും ഇളയരാജ മ്യൂസിക്കാണെങ്കിൽ നന്നായിരിക്കും ബാബു ഷാഹിർ പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര ത്രിൽഡായി. പിന്നീടാണ് നമ്മൾ ഇളയരാജയോട് സംസാരിച്ച ശേഷം കഥയിലും കേട്ടിരുന്നപ്പോൾ സിറ്റുവേഷൻസ് ഇല്ല, സോങ്ങിന് ഒരു സിറ്റുവേഷൻസ് ഇല്ല എന്ന് പറഞ്ഞാൽ, ഞാൻ സത്യത്തിൽ ഒരു മ്യൂസിക് ഡയറക്ടർ എടുത്തി എന്നിട്ട് കഥ പറയുമ്പോൾ സോങ് സിറ്റുവേഷൻ പറയുമ്പോൾ എന്നും ഞാൻ എക്സൈറ്റഡ് ആയിരിക്കും. പക്ഷേ ഇളയരാജനെ എടുത്തി എന്നിട്ട് ഞാൻ ബബ്ബ അടിച്ചു എന്നുള്ളതാണ് സത്യത്തിൽ. ഇളയരാജ എന്നോട് പറഞ്ഞു, കമലിൻ്റെ പാട്ടുകളൊക്കെ ഞാൻ ചിലത് കണ്ടിട്ടുണ്ട് കേട്ടിട്ടൊക്കെ ഉണ്ട് എനിക്കറിയാം, പക്ഷേ ഇതിൻ്റെ അകത്ത് പാട്ടിന് വലിയ പ്രാധാന്യം ഇല്ലല്ലോ എന്ന് എന്നോട് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനൊരു സാഹചര്യം ഉണ്ടായി അതുകൊണ്ടാണ്, ഓക്കെ നമുക്ക് വേറെ സിനിമ ചെയ്യാം, പാട്ട് ഇത് നമുക്ക് ചെയ്യാം എന്ന് പറഞ്ഞ് പുള്ളി ചെയ്തു.
പക്ഷെ എന്തുകൊണ്ടോ അതിലെ പാട്ടുകൾ പടത്തിനായിട്ട് ബ്ലെൻഡ് ആവാത്തോണ്ടായിരിക്കാം പാട്ടുകളൊന്നും ഇതായില്ല. പിന്നീട് പാട്ടിന് പ്രാധാന്യമുള്ള ഒരു സിനിമ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴേക്കും പല വേറെ ചില സാഹചര്യങ്ങളായിട്ട് നടക്കാതെ പോയി. അതെന്തോ ഒരു ചില കോമ്പിനേഷൻ അങ്ങോട്ട് ശരിയാവാണ്ട് പോയതായിരിക്കാം എനിക്ക് തോന്നുന്നത്. അതുകൊണ്ടാണ് പച്ചക്കുതിര എന്ന് പറയുന്ന സിനിമയിൽ ഒരിക്കലും പാട്ട് വേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതിൽ പാട്ട് കുത്തിക്കയറ്റിയ മാതിരി തോന്നി, അതുകൊണ്ടായിരിക്കാം അത് പാട്ട് ഹിറ്റാവാതെ പോയത്. അഴിയ രാവണിലെ അതിൽ ഫണ്ടായിട്ടാണെങ്കിൽ പോലും ബലാത്സംഗം ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്ത്രീവിരുദ്ധമായിട്ട് തന്നെ ഒരു കഥാപാത്രം സാഗർ കോട്ടപ്പുറം, അയാൾ സ്ത്രീവിരുദ്ധനായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം, ആ വ്യക്തിയെ പോർട്രേറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് അങ്ങനെ ചെയ്യേണ്ടി വരും. എങ്കിൽ പോലും അതൊരു അങ്ങനെ പ്രകടമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ തയ്യാറാവും. ഞാൻ തയ്യാറാവില്ല, ഉറപ്പായിട്ട് തയ്യാറാവില്ലായിരുന്നു. പക്ഷെ അന്ന് ഞാനോ അല്ലെങ്കിൽ ശ്രീനിയോ മോഹൻലാലോ ഒന്നും അങ്ങനെ ആലോചിച്ചിട്ടില്ല.